ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു കാണും അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാണ്ട് ഇനി വരുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. അത് കയ്പ്പൊക്കെ കൊണ്ടുള്ള ഒരു തോരൻ, കയ്പ്പില്ലാത്ത കയ്പ്പൊക്കെ തോരൻ. പക്ഷെ കയ്പ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പൊക്കെ അല്ലേ, ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കയ്പ്പ് കുറക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ചെറിയ മസാലകളൊക്കെ ചേർക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മീഡിയം സൈസ് കയ്പ്പൊക്കെ ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, രണ്ട് കഷ്ണം വെള്ളം പൊടിയായി പൊടിച്ചെടുത്തത്, പിന്നെ ഒരു കപ്പ് തേങ്ങ, അത് പകുതി വറുത്തെടുക്കാനും പകുതി ചതച്ചിടാനും വേണ്ടി, പിന്നെ ഉപ്പ്, മുളക്, ജീരകം, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ഇതൊക്കെ ആവശ്യമാണ്. ആദ്യം നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള കയ്പ്പക്ക പുളിവെള്ളവും ശർക്കരയും മുളക് പൊടിയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ കയ്പ്പക്കയുടെ കയ്പ്പ് ഉണ്ടാവും, നമ്മൾ കയ്പ്പ് കളയുന്നില്ല. കയ്പ്പ് കളയാൻ ചില ഒരു കയ്പ്പൊക്കെ വേവിച്ച് വെള്ളം ഊറ്റിക്കുകയൊക്കെ കളയും, പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പക്കയുടെ ഗുണമൊക്കെ പോകും. അതിന് പകരം ഞാൻ കയ്പ്പക്കയുടെ കയ്പ്പ് കുറക്കാൻ വേണ്ടി ശർക്കരയും എരിവും പുളിയും, അതായത് ശർക്കരയും മുളക് പൊടിയും പുളിയും ചേർത്ത് കയ്പ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കയ്പ്പൊക്കെയുടെ കയ്പ്പ് രസത്തിനേക്കാളും കൂടുതൽ നമുക്ക് ഈ മൂന്ന് ടേസ്റ്റുകളും മുന്നിട്ട് നിൽക്കുമ്പോൾ കയ്പ്പ് കുറച്ചൊന്നും കുറഞ്ഞതായി തോന്നും. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടു, അത് പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. മഞ്ഞൾ പൊടി ഇതൊക്കെ ഇട്ട്, അതുപോലെ പുളിവെള്ളം, കയ്പ്പൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ പുളിയുടെ കൂടെ ചേർത്ത് വേവിക്കണം. അത് കിട്ടുന്ന ഓരോ കയ്പ്പക്കയുടെ മൂപ്പിനനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ എനിക്കിവിടെ കിട്ടിയ നല്ല മൂത്ത കയ്പ്പക്ക, കട്ടി പച്ച നിറത്തിലുള്ള കയ്പ്പക്കയാണ്. നമ്മുടെ നാടൻ കയ്പ്പക്കൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന നല്ല വെള്ള നാടൻ കയ്പ്പക്കയൊക്കെ ആണെങ്കിൽ അരക്കപ്പ് പുളിവെള്ളം മതിയാവും. അതൊന്നും അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 5-6 മിനിറ്റ്, ഈ കയ്പ്പക്ക ഓരോ കയ്പ്പക്കയുടെ വേവനുസരിച്ച് ഇതിപ്പോൾ 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ച തേങ്ങ, പകുതി തേങ്ങ ഉള്ളിയുടെ കൂടെ വറുത്തെടുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ബാക്കി പകുതി ഒരു 5 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായി ചതച്ചെടുക്കണം. തേങ്ങ അധികം അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മിയിൽ ചതച്ചെടുക്കും, മിക്സിയിൽ നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത് 6-7 മിനിറ്റ് കഴിഞ്ഞു, അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്, കയ്പ്പക്കയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തേങ്ങ ചതച്ച് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഇതിലോട്ട് ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ചെറിയ തീയിൽ തുറന്ന് വെച്ച് ഒന്ന് ആവി കയറാൻ വേണ്ടി അവിടെ വെക്കുക. അടച്ച് വെക്കരുത്, ഇല്ലെങ്കിൽ കയ്പ്പക്ക വീണ്ടും വെന്ത് അതൊന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങയും ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കേണ്ട പരിപാടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ എടുത്ത് 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ചൂടാവുമ്പം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പം കറിവേപ്പിലയും ഉള്ളി ഇട്ട് ആദ്യം ഉള്ളി ഒന്ന് പകുതി മൂത്ത് വരുമ്പോൾ തേങ്ങയും ചേർത്ത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉള്ളി ഒന്ന് പകുതി മൂക്കുമ്പോൾ മാത്രമേ തേങ്ങ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഉള്ളി മൂത്ത് വരില്ല, ഉള്ളി ഒന്ന് വാടി കിട്ടുകയുള്ളൂ. അപ്പം അതിനൊരു ടേസ്റ്റ് വരില്ല. ഉള്ളി നല്ല ഫ്രൈ ആയി കടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ തേങ്ങയിട്ട് നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു ഡിഷ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വല്യമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അവരുടെ വല്യമ്മ, അതായത് അവർ പണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുമ്പോൾ അവരുടെ വല്യമ്മ തറവാട്ടിലെ ഈ മൂത്ത പെൺപിള്ളേർക്കൊക്കെയാണല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത അങ്ങനെ ഒരു ഡിഷാണ്. അപ്പം ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് അവിടെ വരുന്നതിന് മുന്നേ വെക്കേഷനൊക്കെ വല്യമ്മയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡിഷാണിത്. അതിപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ഹസ്ബൻഡിനൊക്കെ വെച്ചെടുത്തപ്പോൾ ആൾക്ക് നന്നായി ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു വെറൈറ്റി സ്ഥിരമായിട്ട് ഒരേ കറികളൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന നല്ല നാടൻ കയ്പ്പൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ തീരെ കയ്പ്പറിയില്ല. ഇതിപ്പോൾ ഞാനിവിടെ വെച്ച് ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു നല്ല മൂത്ത കയ്പ്പൊക്കെയാണ്, അതുകൊണ്ട് ചെറുതായിട്ട് കയ്പ്പറിയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ പുളിയും എരിവും ശർക്കരയുടെ മധുരമൊക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കയ്പ്പിൻ്റെ തീരെ അറിയുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് ലാസ്റ്റ് വേണമെങ്കിൽ
ഉപ്പും പുളിയും മധുരമൊക്കെ നോക്കിയെല്ലാം പാകത്തിന് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് കൂടുതൽ മധുരമോ ഉപ്പോ പുളിയോ ഒന്ന് കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ പാടില്ല, എല്ലാം ഒരു പാകത്തിന്. അതുപോലെ ഈ ശർക്കര ചേർക്കുന്നത് ഓപ്ഷനിലാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ശർക്കര ചേർക്കാതെ വെറുതെ പുളിയും എരിവും മാത്രം ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം തക്കാളി മുറിച്ച് ചേർത്താലും മതി. പിന്നെ നോൺ വെജൊക്കെ മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മീനൊക്കെ കിട്ടാത്ത സമയമാണെങ്കിൽ കുറച്ച് ഉണക്കച്ചെമ്മീൻ, പൊടിച്ചെമ്മീൻ എന്ന് പറയും നമ്മുടെ നാട്ടിൽ ചെറിയ ഉണക്കച്ചെമ്മീൻ, അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിടാം. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ തന്നെ ഞാൻ ഉണക്കച്ചെമ്മീനൊന്നും ഇട്ടില്ല, എന്നിട്ടെന്നെ കാണുമ്പോൾ ഒരു ഉണക്കച്ചെമ്മീൻ വറുത്തതുപോലെയൊക്കെ തോരൻ, ഉണക്കച്ചെമ്മീൻ തോരൻ പോലെ ഇല്ലേ കാണാൻ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ പോയി കയ്പൊക്കെ വാങ്ങിക്കുക, ഈ ഡിഷ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ബൈ, താങ്ക് യു.